മാവൂർ മീഡിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ. കീഴ്പറമ്പ് പഞ്ചായത്തിലെ തൃക്കളയൂർ ദേശത്തിൻ്റെ പറയാൻ ബാക്കി വെച്ച വിശേഷങ്ങളും പുതിയ വൃത്താന്തങ്ങളും ഇന്ന് നിങ്ങൾക്കായി പങ്കുവയ്ക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രസിദ്ധമായ തൃക്കളയൂർ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിനരികിൽ തീർത്തിരിക്കുന്ന കൈലാസത്തിലാണ്. കൈലാസത്തിൽ ഉമാമഹേശ്വരനും നന്ദികേശനും മനോഹരമാകുന്ന ശംഖും കാണാൻ സാധിക്കും. ഇത് തീർത്ത ശില്പി സി കെ കുട്ടൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. നമസ്കാരം, എൻ്റെ പേര് കുട്ടൻ. ഞാൻ തൃക്കളയൂർ ക്ഷേത്രത്തിന് തൊട്ടുതാഴെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു കൈലാസം ഇവിടെ ചെയ്യാൻ പറ്റിയതിൽ അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ഒത്തിരി പേരോട് നന്ദിയുണ്ട്. ഞാൻ ഒരു അറേ വർഷമായിട്ട് പ്രവാസിയായിരുന്നു. അപ്പോൾ നാട്ടിലെത്തിയിട്ട് 4 മാസമായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു 2 മാസത്തോളം. അടുത്താണ് ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് മനസ്സിലേക്ക് സ്വപ്നത്തിൽ ഇങ്ങനെ കാണിക്കുന്നു ഒരു സംഭവം ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചു, അമ്പലത്തിൽ പറഞ്ഞു. പിന്നെ നമ്മൾ ഇന്ന് രണ്ടുപേരെ പോയി കണ്ടു. അവനോട് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഒരു അടിസ്ഥാനത്തിൽ ഇങ്ങനെ കുറച്ച് ഈ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്ത് ഇതിനെ ഒരു പ്രിൻ്റ് ഉണ്ടാക്കിയിട്ട് ഒന്ന് രണ്ടുപേരെ കാണിച്ചു. അപ്പോൾ നമ്മുടെ ഒരു സഹോദര തുല്യനായ വിശുദ്ധർ വിട്ടുപാറ എന്ന വിഷയത്തും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ അഷ്കറിലൂടെ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ചെയ്യാം, അതിന് എല്ലാ ചെലവുകളും നമുക്ക് വഹിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഇതിനു വേണ്ടി ഏകദേശം എത്ര സ്ഥലം ഇതിനു വേണ്ടി ചിലവായിട്ടുണ്ടാവും? ഇത് ഏകദേശം ഒരു 3 സെന്റോളം ഉണ്ടാവും. കറക്റ്റ് അറിയില്ല. ഇതിൻ്റെ ഒരു നിർമ്മിതിക്ക് വേണ്ടി ഒരു ഇതിൻ്റെ സാമ്പത്തികം ഏകദേശം എത്ര ചിലവായെന്ന് ഒരു കൃത്യമായി പറയാൻ കഴിയും? സാമ്പത്തികം കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളൊരു അഗ്രിമെന്റ് വെച്ചിട്ട് അങ്ങനെ റേറ്റ് പറഞ്ഞിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഒരു താല്പര്യം എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരാളെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ചെയ്യാൻ നല്ല കണ്ടീഷനിൽ മെറ്റീരിയൽസും നമുക്ക് വേണ്ട പണിക്കൂലികൾ കയ്യിൽ തന്നു. ഏതാണ്ട് ഒരു 1.5 ലക്ഷം രൂപയുടെ അടുത്ത് ചിലവുണ്ട്. മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 2.5 ലക്ഷം രൂപയുടെ വർക്ക്. ഇനിയും ഇവിടെ ചില ഏരിയയൊക്കെ വെറുതെ കിടക്കുന്നുണ്ട്, അവിടെ എന്തെങ്കിലും ചെയ്യാനുള്ള താല്പര്യം ഉണ്ടോ? അതെ അതെ, അത് ഇവിടെ കുളക്കാടൻ എന്ന് പറഞ്ഞ കുളക്കാടൻ മീനി എന്ന് പറഞ്ഞൊരു ആനയുണ്ട്. വളരെ ചെറുപ്പം മുതൽ ഇവിടെ ഉണ്ടായിരുന്ന ആന. അപ്പോൾ നാസറാക്കാണ് അതിൻ്റെ ഉടമസ്ഥ. അപ്പോൾ അദ്ദേഹം ക്ഷേത്ര കമ്മിറ്റിയും കൂടെ താല്പര്യപ്പെട്ട് അങ്ങനെ ഒരു ശില്പം ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൺഫർമേഷൻ അഗ്രിമെൻ്റ് ആയിട്ടില്ല. അങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ചിലപ്പോൾ അമ്പലത്തിലെ ഉത്സവത്തിന് മുമ്പായിട്ട് അതിൻ്റെ വർക്ക് പൂർത്തിയാക്കുന്നൊരു വിശ്വാസം. ഏക്കർക്കണക്കിന് പരന്നുകിടക്കുന്ന ചെങ്കൽപ്പാറകൾ നിറഞ്ഞ ഈ പ്രദേശത്തെ പ്രധാനമായും 3 തരംതിരിക്കാം. ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന തൃക്കളയൂർ മഹാദേവക്ഷേത്രം, മറ്റൊരു ഭാഗത്ത് സ്വച്ഛവും സ്വസ്ഥവുമായ മൈതാനത്ത് നേരം പൊക്കോതുവാൻ എത്തിച്ചേരുന്ന വഴിയാത്രക്കാം. ചെങ്കൽപ്പാറകളുടെ ഇടയിലെ മണ്ണിൽ തീർത്തും ജൈവ രീതിയിൽ നട്ടുവളർത്തുന്ന കൂർക്കൽ, മധുരക്കിഴങ്ങ്, ചേമ്പ് തുടങ്ങിയ കൃഷികൾ കാണാൻ സാധിക്കും. ഈ കൃഷിയെക്കുറിച്ച് തദ്ദേശീയനായ ബൈജുവിൻ്റെ വാക്കുകൾ കേൾക്കാം. എൻ്റെ പേര് ബൈജു മാളികത്രായിലെ. പിന്നെ ഇത് തൃക്കളയൂർ വക ദേവസ്വം ഭൂമിയാണ്. ഇവിടെ ഏകദേശം ഒരു 10 ഏക്കർ സ്ഥലം ഉണ്ടാവും കൃഷി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യം ഒരു മുട്ടക്കുന്ന് ഒരു ചെങ്കൽ പാറ ആയ ഒരു സ്ഥലമായിരുന്നു. ഇപ്പം എല്ലാവരും കൃഷി തുടങ്ങി. ഒരു 30 വീട്ടിലെ ആൾക്കാർ വന്നിട്ട് ഇവിടെ കൃഷി തുടങ്ങി. 2011 കൃഷി ആരംഭിച്ചത് ഞങ്ങൾ. പിന്നെ ഇവിടെ ഇപ്പം കൃഷി മധുരക്കിഴങ്ങുണ്ട്, കൂർക്കലുണ്ട്, ചേമ്പുണ്ട്, ചേന, പിന്നെ കാവത്ത് കണ്ടിക്കിഴങ്ങെന്ന് പറയും, പിന്നെ കിഴങ്ങുണ്ട്, നനക്കിഴങ്ങുണ്ട്. അങ്ങനെ വിവിധ പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്യണത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കൃഷി ചെയ്യണ ഉൽപ്പന്നം ഇവിടെ ഈ മെയിൻ റോഡിൻ്റെ ഇവിടെ തന്നെ വെച്ചാണ് ഒക്കെ സെയിലാക്കണേ എല്ലാവരും. പിന്നെ മൊത്തം കൃഷി വിളവെടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും മെയിൻ റോഡിന് വെച്ചിട്ട് ഇവിടുന്ന് കൃഷി ഒക്കെ സെയിലാക്കും. അല്ലാതെ പുറത്ത് കൊണ്ടുപോയി വിൽക്കുന്ന പരിപാടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. ഇവിടെ എല്ലാവരും ഈ കൃഷി തേടി എല്ലാവരും വിളവെടുക്കുന്ന സമയത്തിന് എല്ലാവരും ഫോൺ മുഖാന്തരം എല്ലാവരും ബന്ധപ്പെട്ടിട്ട്. വൈദികവും ഭൗതികവും കാർഷികവുമായ ഈ ഭൂമികയിൽ എത്തിച്ചേരുന്ന സന്ദർശകരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നു എന്നത് ഏറെ കൗതുകമാണ്.